ഇന്നെന്താണെന്നുവെച്ചാൽ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ബോട്ടിൽ ആർട്ടാണ്. രണ്ട് ബോട്ടിലുമാണ് ചെയ്യുന്നത്. ഒന്ന് വലിയ സെവനപ്പിൻ്റെ ഒരു ബോട്ടിലും ഒന്ന് ചെറിയ വാനില എസൻസിൻ്റെ ഒരു ബോട്ടിലുമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന ബെല്ലിലേക്ക് കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാതെ എങ്ങനെയാണ് ബോട്ടിൽ ആർട്ട് ചെയ്യുന്നതെന്ന്. അത് ചെയ്യാൻ വേണ്ടി അവിടെ കുറച്ച് ഫാബ്രിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട ബ്രഷും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പഴയ ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ആരും യൂസ് ചെയ്യാറില്ല. പിന്നെ ഒരു ഫെവിക്കോളും പിന്നെ ഈ ചോക്കോബാറിൻ്റെ സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വലിയ ബോട്ടില്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ വാനില എസൻസിൻ്റെ ബോട്ടില്. ഇവിടെ ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ ടേബിൾ വൃത്തികേടാവാതിരിക്കാനാണ് ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ചെറിയ ബോട്ടിൽമെന്ന് തുടങ്ങാം. ചെറിയ വാനില എസൻസിൻ്റെ ബോട്ടിൽമെന്ന്. അപ്പോൾ ഈ ചെറിയ ബോട്ടിലിൻ്റെ മേലെ നമുക്ക് ഈ വൈറ്റ് ഫാബ്രിക് പെയിൻറ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഈ ബോട്ടിൽ ഞാൻ ഫസ്റ്റ് കോട്ട അടിച്ചു കഴിഞ്ഞു. ഇനി ഇത് ഉണക്കാൻ വെക്കുകയാണ്. ഇനി നമുക്ക് വലിയ ബോട്ടിൽ നോക്കാം. ഇതാണ് വലിയ ബോട്ടിൽ. ഇനി ഇതിൻ്റെ മേലെയും വൈറ്റ് ഫാബ്രിക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു കോട്ട അടിച്ചു കഴിഞ്ഞു. ഇനി ഇത് ഉണക്കാൻ വെക്കുകയാണ്. ഇനി ഇതായി ചെറിയ കുപ്പി ഒരു കോട്ടും കൂടി അടിക്കുകയാണ്. ഇപ്പം ഞാൻ രണ്ട് ബോട്ടിൽ രണ്ട് കോട്ട അടിച്ചു കഴിഞ്ഞു. ഇനി ഈ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പോകും. അതിന് ഫസ്റ്റ് ഇതായി ചുവപ്പ് റെഡ് ഫാബ്രിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. എന്റെ കൈമായിട്ടോ എന്നൊക്കെ അനുവദിക്കായിരുന്നു ഇത്രയും നേരം. കണ്ടില്ലേ, ഇതേപോലെ ചെയ്യണം. ഇവിടെ ഈ വൈറ്റ് ഫാബ്രിക് പെയിൻ്റ് അടിച്ചില്ല, അത് ഫുള്ളായിട്ട് കവർ ചെയ്യണ്ട. അത് കുറച്ചൊക്കെ അവിടെ ഇരുന്ന് കിട്ടെ, അപ്പോഴായിരിക്കും രസം ഉണ്ടാകുക. ഇതേപോലെ. അപ്പോൾ അത് കഴിഞ്ഞു ഇനി ഇതായി. ഇതാണ് ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചു തന്നൊരു സ്ട്രോ. Thank you.
ആയിട്ടുണ്ട്. ഇനി ഈ ബോട്ടിലിൽ ഒട്ടിക്കാൻ വേണ്ടി ഇവിടെ ഞാൻ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ ഗ്ലൂഗൺ ഉപയോഗിക്കാം. അപ്പോൾ ഈ കുപ്പി ഫുള്ള് ഈ സ്റ്റിക്ക് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഈ സ്റ്റിക്കിൻ്റെ മേലെ നമുക്ക് ഈ ബ്രൗൺ കളറുള്ള ഫേബർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ കാപ്പിയാണ്. ഇതേ ഈ ബ്ലൂ കളർ ഇതേ ബ്രഷുണ്ട്, ഞാൻ നേരത്തെ ഉപയോഗിച്ചില്ല, അതുകൊണ്ട് അതേപോലെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് രണ്ട് പ്ലാസ്റ്റിക് ഫ്ലവർ ഉണ്ടായിരുന്നു, അതാണ് കുപ്പിമ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ രണ്ട് ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുന്നു.